ഇന്നത്തെ എപ്പിസോഡിൽ പുറത്തു പോകാൻ സാധ്യതയുള്ളത് മഞ്ജു ആണെന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും പറയുന്നത് എപ്പിസോഡ് കഴിഞ്ഞെന്നും മഞ്ജു പുറത്തായി എന്നും ഒക്കെ ആധികാരികമായിട്ട് തന്നെ പല കമന്റുകളും കാണുന്നുണ്ട് ഏഷ്യാനെറ്റിന്റെ പ്രൊമോ വീഡിയോയിൽ ഒരാൾ പുറത്താകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് അതും ആദ്യം മുതൽ ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് ദിവസത്തോളം പൂർത്തിയാക്കിയ ആരെങ്കിലും ഒരാളായിരിക്കും എന്നതാണ് സാധ്യത പക്ഷേ ഈ പ്രൊമോ വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് തീരുമാനിക്കാനൊന്നും കഴിയില്ല ഇത്രയും കാലം നമ്മളെ പറ്റിച്ചതാണ് നമ്മുടെ ഏഷ്യനെറ്റ് ഓരോ ആഴ്ചയും വെടിക്കെട്ട് പ്രൊമോകൾ ഇട്ട് ചെന്ന് കയറിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു മണിക്കൂർ പറഞ്ഞ വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോകളായിരിക്കും പലപ്പോഴും ഇടുന്നതെന്ന് എന്തായാലും സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ഇന്നലത്തെ മഞ്ജുവിൻ്റെ ഒരു രംഗമുണ്ടായിരുന്നു എനിക്ക് പുറത്തു പോകണം സുനിച്ചനെ കാണണം അതുപോലെ അവരുടെ മകനെ കാണണം അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളെയും അമ്മയും അച്ഛനെയും ഒക്കെ കാണണമെന്ന് ക്യാമറയിൽ നോക്കി കരഞ്ഞുകൊണ്ട് പറയുന്ന മഞ്ജുവിൻ്റെ ഒരു രംഗം ഇന്നലെ ബിഗ് ബോസ് കാണിച്ചത് ബോധപൂർവമാണോ എന്ന് അപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ആഴ്ച പോകാൻ സാധ്യത ഞാനും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ആണ് മഞ്ജു പോകാനായിരിക്കും സാധ്യത എന്ന് തന്നെയാണ് അപ്പോഴും പൂർണ്ണമായിട്ടും അതിനെ വിശ്വസിച്ചിരിക്കുന്നില്ല മാത്രമല്ല ആര്യയുടെ സാധ്യത ഞാൻ തള്ളിക്കളയുന്നുമില്ല രണ്ടാമത്തെ വട്ടവും അവരുടെ സേഫ് ആവാനുള്ള കാർഡ് യൂസ് ചെയ്യാത്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് അവർക്ക് എന്തെങ്കിലും മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുത്തിരുന്നോ എന്ന ചോദ്യം ബി ബി കഫേലടക്കം ഒരുപാട് പേര് ചോദിച്ചതാണ് ബിഗ് ബോസിന്റെ വിശ്വാസ്യതയെ വരെ ചോദ്യം ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ അല്ല ബിഗ് ബോസ് ജെന്യൂനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആര്യയെ പുറത്താക്കാം മാത്രമല്ല ഇനിയും അവിടെ നിന്നാൽ ആര്യയുടെ പേര് കൂടുതൽ ചീത്തയാകും എന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആര്യെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ടു ദിവസം മുമ്പ് അവർ ആര്യ അവരുടെ ട്രാക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പിന്നീട് വീണ്ടും പഴയ ഒരു നിലവാരത്തിലേക്ക് പോവുകയും ബിഗ് ബോസ് വീട്ടിൽ കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു ആളായിട്ട് മാറാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതുമൊക്കെ കണക്കാക്കുമ്പോൾ ആര് പുറത്തു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല അതുപോലെ തന്നെ ഞാൻ ഫുക്രുവിനും സാധ്യത കൽപ്പിക്കുന്നു ഫുക്രുവിന് ആരാധകർ ധാരാളമുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചത്തെ അദ്ദേഹത്തിൻ്റെ പല പെർഫോമൻസ് പല ഒക്കെ തന്നെ ബിഗ് ബോസിന്റെ റൂൾസിനെ വയലേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആ റൂൾസിനെയൊക്കെ വയലേറ്റ് ചെയ്യുന്ന തരത്തിൽ നിരവധി തവണ ബിഗ് ബോസ് വീടിനുള്ളിൽ ഫുക്രു പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യാങ്കളി പലതവണ നമ്മൾ കണ്ടതാണ് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഫുക്രുവിന്റെ സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല അങ്ങനെ ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കുന്നവരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ മഞ്ജു ആണ് ഒന്നാമത്തെ സാധ്യത രണ്ടാമത്തെ സാധ്യത ആര്യ മൂന്നാമത്തെ സാധ്യത ഫുക്രു ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതേസമയത്ത് തന്നെ ജസ്ലെ നമുക്ക് മറക്കാൻ കഴിയില്ല താരതമ്യേനെ വീക്കായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ പ്രൊമോ വീഡിയോ കണ്ടതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു നിഗമനത്തിൽ എത്തിയത് എന്തായാലും ജസ്ല ഏത് സമയത്തും പോകാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ ഈ ആഴ്ച ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരാൾ പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം പലരും പുതുതായിട്ട് അകത്തേക്ക് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതുവരെയുള്ള ഗെയിമൊക്കെ മാറി പുതിയ തലത്തിലേക്ക് ഒരു ഗെയിം ആയിരിക്കും ഇനി ബിഗ് ബോസ് കണക്കുകൂട്ടുന്നത് അങ്ങനെയെങ്കിൽ ഇതുവരെ ഉള്ളതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെ പോകുമെന്ന ഒരു നിഗമനത്തിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ മൂന്ന് പേരിൽ ഒരാൾ തന്നെ ആയിരിക്കണം കൂടുതലും പോകാൻ സാധ്യത നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക